Hi friends, welcome to online session of Learn Alive. Nammal inna seated psychology previous year questions aanu discuss cheyyunnathu. Ore questions nammal detail aayittu thanne discuss cheyyana. So namukku question like kadakkam. First question. Which of the following practices promote meaningful learning? Thannirikkunnathil meaningful learning ne promote cheyyunna edakkeyanu nanu chodyam. Corporal punishment, cooperative learning environment, continuous and comprehensive evaluation, constant comparative education. ഇതില corporal punishment in education കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളെ മർദ്ദിക്കുക എന്നാണ്. അത് ഒരിക്കലും ലേണിംഗിനെ പ്രൊമോട്ട് ചെയ്യില്ല. സോ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ഓപ്ഷൻ 2 ഉം 4 ഉം നമുക്ക് ഡയറക്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇനി കോഓപ്പറേറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ്. ഈ കോഓപ്പറേറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു മീനിങ് ഫുൾ ലേണിംഗിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഇവിടെ ഫിഗറിൽ കാണാൻ പറ്റും. കുറച്ച് കുട്ടികൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുന്ന അല്ലേ. ഇതൊരു കൺസ്ട്രക്റ്റിവിസ്റ്റ് വേ ഓഫ് അപ്രോച്ച് ആണ്. അതായത് ഇവിടെ കുട്ടികൾ തന്നെ നോളജ് കൺസ്ട്രക്ട് ചെയ്യുകയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ടീച്ചർ സ്റ്റുഡൻസിനെ ചെറിയ ഗ്രൂപ്പുകളാക്കിയിട്ട് ഒരു പർട്ടിക്കുലർ ടാസ്ക് കൊടുക്കുക. ഈ ഗ്രൂപ്പിൽ ഓരോ കുട്ടിയും ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് ഈക്വലി റെസ്പോൺസിബിൾ ആയിരിക്കും. എന്താണോ കൊടുത്തിരിക്കുന്ന ടാസ്ക് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനോ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനോ ഓരോ കുട്ടിയും ഇനിഷ്യേറ്റീവ് എടുക്കണം. ഇനി ടീച്ചർ എന്ത് ചെയ്യുക, അവർക്ക് ആവശ്യമായ ഐഡിയാസ് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു ആക്റ്റീവ് ലേണിംഗ് വഴി കുട്ടികൾ എന്താണ് നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ട് അവർക്ക് സോഷ്യൽ ആൻഡ് ഇൻ്റർപേഴ്സണൽ സ്കിൽസോടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഈ കോഓപ്പറേറ്റീവ് ലേണിങ്ങുമായിട്ട് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒന്നാണ് കൊളാബറേറ്റീവ് ലേണിംഗ്. ശരിക്കും ഈ കൊളാബറേറ്റീവ് ലേണിങ്ങും കോഓപ്പറേറ്റീവ് ലേണിങ്ങും ഒരു ഗ്രൂപ്പിൽ പ്രവർത്തിച്ച് നോളജ് കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന രീതികൾ തന്നെയാണ്. പക്ഷേ ഇതിലെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് കൊളാബറേറ്റീവ് ലേണിങ്ങിൽ ഒരു ഗ്രൂപ്പ് മെമ്പർ ഓരോ ഗ്രൂപ്പ് മെമ്പറിനും ഡിഫറൻറ്റ് ടാസ്ക് ആണ് പെർഫോം ചെയ്യാനുള്ളത്. അതിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം മെറ്റൽസിനെ കുറിച്ച് പഠിക്കുക. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ കോപ്പർ എടുക്കുകയാണെങ്കിൽ കോപ്പറിനെ കുറിച്ചിട്ട് നമ്മളൊരു ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാനോ ആക്ടിവിറ്റി ചെയ്യാനോ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ കോഓപ്പറേറ്റീവ് ലേണിങ്ങിലാണെങ്കിൽ ഓരോ കുട്ടിയും ആ കോപ്പറിൻ്റെ ഓരോ പ്രോപ്പർട്ടീനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുക, ആക്ടിവിറ്റി വഴിയും മനസ്സിലാക്കുകയാണ്. എല്ലാവരോടും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഓരോ പ്രോപ്പർട്ടീനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുകയും ആക്ടിവിറ്റി നടത്തുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ കൊളാബറേറ്റീവ് ലേണിങ്ങിൽ വരുമ്പോൾ എന്താണ്, ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ഒരാൾ കോപ്പറിൻ്റെ മാലബിലിറ്റിയെ കുറിച്ചിട്ട് മനസ്സിലാക്കും, മറ്റൊരാൾ ഡക്റ്റിലിറ്റിയെ കുറിച്ചായിരിക്കും മനസ്സിലാക്കുന്നത്. അങ്ങനെ ഓരോ പ്രോപ്പർട്ടിയെ കുറിച്ചിട്ടും ഓരോ കുട്ടികളാണ് അവിടെ മനസ്സിലാക്കുന്നത്. എന്നിട്ട് അവർ കമ്പൈൻ ചെയ്ത് എല്ലാവരോടും ചേർന്ന് മനസ്സിലാക്കുവാണ് ആ കോപ്പറിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ എന്താണ്, ഓരോ പ്രോപ്പർട്ടിയെ കുറിച്ചിട്ടും കണ്ടുപിടിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, ഓരോ കുട്ടിക്ക് അവിടെ നമ്മൾ കൊടുത്തേക്കുവാണ്. മനസ്സിലായോ? അതാണ് ഈ കൊളാബറേറ്റീവ് ലേണിങ്ങും കോഓപ്പറേറ്റീവ് ലേണിങ്ങും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. അത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ഓക്കെ, ഇവിടെ കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ എന്താണ്, റെഗുലർ ആയിട്ട് അല്ലെ ഒരു ഇയർ ഫുള്ള് നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ചും നമ്മൾ എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അതാണ് കണ്ടിന്യൂസ് എന്നുള്ള ആ ഒരു ടേമിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു കുട്ടിയുടെ മെൻ്റൽ, ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റിലെ, അതായത് എല്ലാ ആസ്പെക്ട്സിനെ കുറിച്ചിട്ടും എല്ലാ ഏതൊക്കെ ഡെവലപ്മെൻ്റ് ഉണ്ടോ അതിനെക്കുറിച്ചിട്ട് എല്ലാം തന്നെ അവിടെ ഇവാലുവേഷൻ നടക്കുന്നുണ്ട്. അതായത് നമുക്ക് പറയുകയാണെങ്കിൽ ഈ കോംപ്രിഹെൻസീവിൻ്റെ കേസിൽ രണ്ടായിട്ട് തന്നെ ആ ഇവാലുവേഷനെ നമുക്ക് രണ്ടായിട്ട് വേണം തിരിക്കാം. അതായത് സ്കോളിസ്റ്റിക് ഏരിയയിലും കോ സ്കോളിസ്റ്റിക് ഏരിയയിലുമുള്ള സ്കിൽസിൻ്റെ ഇവാലുവേഷനാണ് അവിടെ നടക്കുന്നത്. ഈ സ്കോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, അക്കാദമിക് ഏരിയാസ് ആണ്. ഓക്കെ, കോ സ്കോളിസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ കോ കരിക്കുലർ ഏരിയാസ് ആണ് അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ആ രണ്ട് ഏരിയയും കൂടി ഉൾപ്പെടുമ്പോൾ എന്താണ്, അക്കാദമിക്കുമായി കോ കരിക്കുലറുമായി, അതായത് അപ്പം ഒരു കുട്ടിയുടെ മെൻ്റൽ, ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ആസ്പെക്ട്സ് മൊത്തം നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ ലാസ്റ്റ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞേക്കുന്നത് എന്താണ്, അവിടെ നമ്മൾ വെറൈറ്റി ഓഫ് ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഒരിക്കലും എന്താണ്, ഒരു കോ കരിക്കുലർ ആക്ടിവിറ്റീനെ നമ്മൾ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇവാലുവേഷൻ ടൂൾ എന്താണ് നമുക്ക് ഒരിക്കലും ഒരു അക്കാദമിക് ഏരിയയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം എന്താണ്, അവിടെയാണ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പം കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇതിൽ
ലാസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരുന്ന കോൺസ്റ്റന്റ് കമ്പറേറ്റീവ് ഇവാലുവേഷൻ, അതായത് ഒരിക്കലും ഒരു ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല അല്ലെ. ഒരു കുട്ടിയെ കമ്പയർ ചെയ്തല്ല മറ്റൊരു കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, അവനവന്റെ കാര്യങ്ങൾ തന്നെയാണ് അവിടെ ഇവാലുവേറ്റ് ചെയ്ത് പോകേണ്ടത്. സോ ഓപ്ഷൻ 4 അവിടെ തെറ്റാണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്താണ്? കോഓപ്പറേറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റും കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് എന്ത് മീനിങ് ഫുൾ ലേണിങ്ങിനെ അവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രൈമറി കോസ് ഓഫ് ഇൻഡിവിജ്വൽ വേരിയേഷൻ ഏഴ്സ്. ഒരു ഇൻഡിവിജ്വൽ വേരിയേഷന്റെ കാരണം എന്താണെന്നാണ് ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ് പറഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് ഓപ്ഷൻ ജെനറ്റിക് കോഡിനെ കുറിച്ചിട്ടാണ്, തേർഡ് ഇൻബോൺ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടുണ്ട്, ഫോർത്ത് ഓപ്ഷൻ ദ കോംപ്ലക്സ് ഇന്റർപ്ലേ ബിറ്റ്വീൻ ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റ്. ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് രണ്ട് ഫാക്ടേഴ്സ് ആണ് അവിടെ ഉള്ളത്, ഒന്ന് ഹെറിഡിറ്റിയും ഒന്ന് എൻവയോൺമെന്റും. ഈ ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ബയോളജിക്കലി ട്രാൻസ്മിറ്റ് ചെയ്ത് കിട്ടുന്ന നമ്മുടെ പേരൻസിൽ നിന്നും എന്താണ് നമുക്ക് കിട്ടുന്ന ബയോളജിക്കൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് എന്ത് ഹെറിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊരു സ്റ്റാറ്റിക് ആണ്. ഇനി നമ്മുടെ ഒരു ബിഹേവിയറൽ ചേഞ്ചിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഒബ്വിയസ്ലി അവിടെ ഹെറിഡിറ്റിക്ക് ഒരു റോൾ ഉണ്ട്, അതിന്റെ കൂടെ തന്നെ എന്തുണ്ട്, എൻവയോൺമെന്റും ഉണ്ട്. അതായത് ആ ഒരു ബിഹേവിയറിൽ ഒരു ചേഞ്ച് വരണമെങ്കിലും അതിൻ്റെ ഒരു മോഡിഫിക്കേഷൻ വരണമെങ്കിലും അതിൻ്റെ കാര്യം എന്താണ്, ആ എൻവയോൺമെന്റ് ആണ്. ആ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു കുട്ടിയുടെ ഫിസിക്കൽ, സോഷ്യൽ, മോറൽ, ഇക്കണോമിക്കൽ, പൊളിറ്റിക്കൽ, കൾച്ചറൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്, എല്ലാ തരത്തിലുള്ള ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്താ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഹെറിഡിറ്റി എന്ന് പറയുന്നത് എന്താ, ഒരു സ്റ്റാറ്റിക് ഫാക്ടറാണ്, നമുക്ക് കിട്ടിയത് കിട്ടി, അതാ അതിനകത്ത് വേറെ വേരിയേഷൻ ഇല്ല. അതേസമയം എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താ, ഒരു ഡൈനാമിക് ഫാക്ടർ, നമ്മൾ ഏത് എൻവയോൺമെന്റ് ചെന്നപ്പെടുന്നു അതിന്റെ ഇൻഫ്ലുവൻസ് മൂലം നമുക്കവിടെ ബിഹേവിയറൽ മോഡിഫിക്കേഷനും ബിഹേവിയറൽ ചേഞ്ചും അവിടെ സംഭവിക്കുന്നുണ്ട്. സോ ഇതിന്റെ രണ്ടിന്റെയും കൂടെ, ഈ ഹെറിഡിറ്റിയുടെയും എൻവയോൺമെന്റിന്റെയും കൂടെ ഒരു മൾട്ടിപ്ലൈ ചെയ്താണ് എന്ത് ഒരു ഇൻഡിവിജ്വൽ വേരിയേഷൻ, അല്ല ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ എന്നവിടെ പറയുന്നത്. സോ ഇൻഡിവിജ്വൽ വേരിയേഷൻ അല്ലെ ഇൻഡിവിജ്വൽ ഡിഫറൻസിന് കാരണമാകുന്ന രണ്ട് ഫാക്ടേഴ്സ് എന്താണ്, ഹെറിഡിറ്റിയും എൻവയോൺമെന്റും ആണ്. ഇതിന് രണ്ടിനും അതിൻ്റെതായ ഇൻഫ്ലുവൻസ് ഉണ്ട്. സോ ഇവിടെ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് തിയറിസ്റ്റ് വൈൽ വ്യൂവിംഗ് ചിൽഡ്രൻ ആസ് ആക്റ്റീവ് സീക്കേഴ്സ് ഓഫ് നോളജ് എംഫസൈസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ കണ്ടന്റ്സ് ഓൺ ദിയർ തിങ്കിങ്. ഇവിടെ തന്നിരിക്കുന്നതിൽ നോളജ് കൺസ്ട്രക്ഷനിൽ സോഷ്യൽ ആൻഡ് കൾച്ചറൽ കണ്ടന്റിന്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് സൈക്കോളജിസ്റ്റ് ആണെന്നാണ് ചോദ്യം. ഇതിൽ കോൾബെർഗ് മോറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, വാട്സൺ ബിഹേവിയറിസ്റ്റ് അപ്രോച്ചിന്റെ ആളാണ്, പിയാഷെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുന്നു, വൈഗോഡ്സ്കി ആണ് എന്റെ സോഷ്യൽ കൺസ്ട്രക്ടിവിസ്റ്റ് തിയറിയെ കുറിച്ച് പറയുന്നത്. അതായത് ഒരു സൊസൈറ്റിക്കും കൾച്ചറിനും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ആരാണ്, ഏത് സൈക്കോളജിസ്റ്റ് ആണ്, വൈഗോഡ്സ്കി ആണ്. അപ്പൊ അതവിടെ ഓർത്ത് വെക്കുക. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓരോ സൈക്കോളജിസ്റ്റും ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ജസ്റ്റ് ഒരു ഐഡിയ ഉള്ള ആൾക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാ സൈക്കോളജിസ്റ്റിനെയും കുറിച്ചിട്ടും അറിഞ്ഞു വെക്കുക, അവരെ ഏത് മേഖലയിൽ, ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് ആണോ, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ആണോ, ദ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഏരിയ ആണോ, ഏതിനകത്താണോ, ഏത് സ്കൂൾസ് ഓഫ് സൈക്കോളജിയിൽ അവർ പെടുന്നെന്നുള്ള കാര്യവും, അതുപോലെ തന്നെ എന്താ ഏത് തിയറിയാണ് അവർ പുട്ട് ഫോർവേഡ് ചെയ്തേക്കുന്ന എന്നുള്ള കാര്യവും നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈൽ വർക്കിംഗ് ഓൺ എ ജിഗ്സോ പസിൽ 5 years ഓൾഡ് നജ്മ സേസ് ടു ഹേഴ്സെൽഫ് വേർ ഇസ് ദ ബ്ലൂ പീസ്? നോ നോട്ട് ദിസ് വൺ, ഡാർക്കർ വൺ ദാറ്റ് വുഡ് ഗോ ഹിയർ ആൻഡ് മേക്ക് ദിസ് ഷോ. This kind of talk is referred to by Vygotskyas. ഇവിടെ ഒരു കുട്ടിയുടെ ഒരു കോൺവെർസേഷൻ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഇതിനെ വൈഗോട്സ്കി എന്താണ് വിളിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന്, ഇവിടെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് വിധത്തിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഒന്ന് വൈഗോട്സ്കി എന്ന് പറഞ്ഞാൽ സൈക്കോളജിസ്റ്റിന്റെ ഒരു പുറകെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈഗോ സെൻട്രിക് സ്പീച്ച് എന്ന് പറയുന്ന പിയാഷേഡി ആണ്. സോ പ്രൈവറ്റ് സ്പീച്ചും സ്കാഫോൾഡിങ്ങും വൈഗോട്സ്കിയുടെ ആണ്. സ്കാഫോൾഡിങ് ഈ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. സോ അവിടെ പ്രൈവറ്റ് സ്പീച്ചാണ് ആൻസർ എന്നുള്ളത് നമുക്ക് ആ രീതിയിലേക്ക് പോകാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും
ഈ കുട്ടി ഈ കുട്ടിയോട് തന്നെ പറഞ്ഞേക്ക ഹേഴ്സെൽഫ് എന്നുള്ളൊരു വാക്ക് ശ്രദ്ധിക്കുക. അപ്പൊ എന്താ കുട്ടിയോട് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണിത്. ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ വരുമ്പം ഒരാൾ അയാളോട് തന്നെ സംസാരിക്കുന്നതാണ് പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് വൈഗോട്സ്കി പുട്ട് ഫോർവേഡ് ചെയ്തത്. എന്നാൽ ഈഗോ സെൻട്രിക് സ്പീച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അത് പിയാഷെ പുട്ട് ഫോർവേഡ് ചെയ്തതാണ്. അവിടെ ഏതൊരു കാര്യത്തെയും നമ്മൾ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം കാണുക, ഒരാൾ വേറൊരാൾ എങ്ങനെയായിരിക്കും ആ ഒരു സിറ്റുവേഷനിൽ ചിന്തിക്കുക എന്നുള്ളതിനെ മറച്ചു വെച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ബോധഡ് ആവുന്നേയില്ല. അവനവൻ്റെ കാര്യം മാത്രം ചിന്തിക്കുക, ഒരാളുടെ തന്നെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു മാത്രം കാണുക, അതിനെക്കുറിച്ച് സംസാരിക്കുക, അതാണ് ഈഗോ സെൻട്രിക് സ്പീച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് പുട്ട് ഫോർവേഡ് ചെയ്തത് പിയാഷെയാണ്. സോ ഇവിടെ വൈഗോട്സ്കി പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? പ്രൈവറ്റ് സ്പീച്ച് ആണ്. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ടു, പ്രൈവറ്റ് സ്പീച്ച്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗിവിംഗ് ക്യൂസ് ടു ചിൽഡ്രൻ ആൻഡ് ഓഫറിംഗ് സപ്പോർട്ട് ആസ് ആൻഡ് വെൻ നീഡഡ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. ഇവിടെ കുട്ടികളുടെ ലേണിങ്ങിന് വേണ്ടി ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് ഏതിന് എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ സ്കഫോൾഡിങ്, റീഇൻഫോഴ്സ്മെന്റ്, കണ്ടീഷനിങ്, മോഡലിംഗ്, ഇതിനകത്ത് ഏതാണ് കുട്ടികളുടെ ലേണിങ്ങിന് വേണ്ടി ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കാനായിട്ട് കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നതാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് സ്കഫോൾഡിംഗ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു കുട്ടി ഈ താഴെ തന്നിരിക്കുന്ന ഈ ലൈൻ എന്ന് പറഞ്ഞേക്കുന്നത് എന്താ, ഏതൊരു കാര്യത്തെക്കുറിച്ചും ഒരു കുട്ടി തന്നെ പഠിച്ച് സ്വയം അതിന് പഠിച്ച് എത്രത്തോളം എത്താൻ പറ്റുമോ അതാണ് ഈ ലെവൽ കാണിച്ചിരിക്കുന്നത്. അതേസമയം ഒരു ടീച്ചറിന്റെ സഹായത്തോടു കൂടി എന്താണ് ഒത്തിരി ഒരു ഹെൽപ്പ്, ഒരു ടീച്ചർ തന്നെയല്ല ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ്, അത് ആരും ആകാം എങ്ങനെയും ആകാം, ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് കിട്ടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ എക്സ്റ്റേണൽ ഹെൽപ്പ് കൊണ്ട് ആ കുട്ടിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ആ ഒരു ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ലെവൽ കുറച്ചുകൂടി ഉയരുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താ ഫൈനലി ആ കുട്ടി ഈ ഒരു ലെവലിലേക്ക് ഉയരുകയാണ്. അപ്പൊ എന്താ ഈ ഒരു ഗ്രോത്ത് എന്ന് പറയുന്ന എന്തായിരിക്കും, അതിന്റെ റീസൺ എന്ന് പറയുന്നത് എന്താ, ഒരു എക്സ്റ്റേണൽ ഫാക്ടറാണ്. അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് കൊണ്ട് ഒരു ലേണിങ്ങിനുണ്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നു, ആ ഒന്നിനെ ആ ഒരു ഹെൽപ്പിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, സ്കാഫോൾഡിങ്. ഓക്കെ, ഇതും പുട്ട് ഫോർവേഡ് ചെയ്ത് ആരാണ്? വൈഗോട്സ്കി ആണ്. ഓക്കെ, വൈഗോട്സ്കിയുടെ ഒരു ഐഡിയ ആണ് സ്കാഫോൾഡിംഗ് എന്ന് പറഞ്ഞേക്കുന്നത്. അദ്ദേഹം പറയുന്ന ഇത്രയേ ഉള്ളൂ, ഒരു കുട്ടി സ്വയം പഠിച്ച് എത്താൻ പറ്റുന്ന ആ ഒരു ലെവലുണ്ട്, അതിൽ നിന്നും എന്താ ഒരു എക്സ്റ്റേണൽ ഹെൽപ്പും കൂടെ കിട്ടുവാണെങ്കിൽ എന്ത് സംഭവിക്കും? തീർച്ചയായും അതിന് ഒരു കുറച്ചും കൂടെ ഉയരാൻ പറ്റും, കുറച്ചും കൂടെ ലേണിംഗ് പോസിബിൾ ആകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു ടേമാണ് സ്കാഫോൾഡിംഗ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അത് തന്നെ ചോദിച്ചിരിക്കുന്നത്, ഒരു കുട്ടിക്ക് നമ്മൾ എന്താണ് സപ്പോർട്ട് കൊടുക്കുവാണ് പഠിക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ എന്തായിരിക്കും ഇവിടെ ആൻസർ? സ്കാഫോൾഡിംഗ് ആണ്. ഇനിയും മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ചെറിയ കുട്ടികളുടെ ഒക്കെ കാര്യങ്ങളിൽ ചിലപ്പോൾ എന്താ ചില സാഹചര്യങ്ങൾ മടിയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്താണ് പേരൻസ് ചിലപ്പോൾ ഹോംവർക്ക് ചെയ്തു കൊടുക്കും. അതൊരു കോമൺ നമ്മൾ കാണുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ചിലപ്പോൾ പേരൻസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും, തന്നെ അങ്ങ് ചെയ്തു കൊടുക്കും. അപ്പം അത് ഒരിക്കലും ഒരു സ്കാഫോൾഡിംഗ് അല്ല, അതവിടെ കൺഫ്യൂസ്ഡ് ആവില്ല, അത് സ്കാഫോൾഡിംഗ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, ഒരു പസില് വല്ലതും സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഐഡിയ കൊടുക്കുക, ഇങ്ങനെ ഒന്ന് അതിനെ ഒന്ന് ചിന്തിച്ച് നോക്ക് എന്ന് പറഞ്ഞ് നമ്മൾ എക്സ്റ്റേണലി നമ്മളൊന്നും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ എന്തുള്ളൂ സ്കാഫോൾഡിങ്ങിന് പറയത്തുള്ളൂ. ഒരിക്കലും ഫുള്ളി നമ്മൾ ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്കാഫോൾഡിങ് അല്ല. അതവിടെ ഓർത്ത് വെക്കേണ്ടതാണ്. അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വരുമ്പം അതവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഹെൽപ്പിംഗ് മാത്രം അതിൻ്റെ ഒരു കാറ്റഗറിയിൽ പെടത്തുള്ളൂ. ഓക്കെ, ഇനി സ്കാഫോൾഡിങ് ആരാണ്? വൈഗോട്സ്കിയുടെ ആണെന്ന് അവിടെ ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ചിൽഡ്രൻ വിത്ത് ഡിസ്ലെക്സിയ ഇൻക്ലൂഡ്. ഓക്കെ, ഇവിടെ ഡിസ്ലെക്സിയെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അതായത് ലേണിംഗ് ഡിസബിലിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. തീർച്ചയായിട്ടും എക്സാമിന് എന്താണ് എല്ലാ ലേണിംഗ് ഡിസബിലിറ്റീസിനെ കുറിച്ചിട്ടും ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ആപ്ലിക്കേഷൻ ലെവലാണെങ്കിൽ ഇതിപ്പോൾ ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞത് എന്താണ്, കുട്ടികളുടെ ഒരു പ്രോബ്ലം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയാൽ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഡിസ്ലെക്സിയ എന്ന് പറയുമ്പോൾ എന്താണ്? വായിക്കാനുള്ള ബുദ്ധിമുട്ട്, ലെറ്റേഴ്സും നമ്പേഴ്സും എല്ലാത്തിനെ കുറിച്ചും എന്താണ് വായിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നതാണ് എന്താ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് എന്താണ്? കാൽക്കുലേഷൻ ബുദ്ധിമുട്ട്, മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ചെയ്യാനും കാൽക്കുലേഷനും ഒക്കെ എന്താണ് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നതാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്.
ആ ഒരു വേർഡ് കാൽക്കുലിയ എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്ക് ഓർത്ത് വെക്കാം അല്ലേ, കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്, അതങ്ങനെ ഓർത്ത് വെക്കുക. ഇനി അടുത്ത ഡിസ്ഗ്രാഫിയ. ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് എന്താണ്? എഴുതാനുള്ള ബുദ്ധിമുട്ട്, അതാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുക. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡിസ്ഗ്രാഫിയ ഉള്ള കുട്ടികൾ എന്താണ്, ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവല് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില കുട്ടികൾ മാർജിനിലൊക്കെ കയറ്റി എഴുതും. ഓക്കെ, മാർജിനിൽ കയറ്റി എഴുതുക, ഈ ബുക്കിലെ ലൈൻസിൻ്റെ നടുക്ക് വഴി, ലൈനിൽ മുട്ടിക്കാതെ തന്നെ നടുക്ക് വഴി എഴുതി പോവുക, ലെറ്റേഴ്സ് മിറർ ഇമേജ് എഴുതുക. ഇപ്പോൾ പി എന്നുള്ളതിന് പകരം ക്യൂ എഴുതുക, അല്ലെ 9 എന്നുള്ളതിന് പകരം പി എഴുതുക, അങ്ങനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും തിരിഞ്ഞ് എഴുതി പോവുക. അതൊക്കെ എന്ത് പ്രോബ്ലം ഉള്ളവരാണ്? ഡിസ്ഗ്രാഫിയ ഉള്ളവരാണ്. ഓക്കെ, ഇത് നമുക്ക് ഓർത്ത് വെക്കാം. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ വരയ്ക്കുന്നതല്ലേ. ഓക്കെ, അപ്പോൾ ആ എഴുതുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് ഓർത്താൽ മതി. ഓക്കെ, ഡിസ്ഗ്രാഫിയ എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പോൾ എഴുതുന്നതിന് ഉള്ള ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ, ഡിസ്പ്രാക്സിയ. ഡിസ്പ്രാക്സിയ എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് കുട്ടിയുടെ മോട്ടർ സ്കിൽസ് ഡെവലപ്പ് ആവാത്തത് കൊണ്ടാണ് ഉള്ള പ്രശ്നമാണെന്ത് ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞത്. ഇവിടെ ഈ ഫിഗറിൽ കാണാം അല്ലേ, കുട്ടിക്ക് ഷൂ ലേസ് കെട്ടാനായിട്ട് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു, അതായത് അതിൻ്റെ ഒരു ഫൈൻ മോട്ടർ സ്കിൽസ് അവിടെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. ആ ഒരു ഡിഫിക്കൽട്ടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, മെയിൻ ആയിട്ടുള്ള 4 എണ്ണമാണ് ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്പ്രാക്സിയ. ഡിസ്ലെക്സിയ എന്ന് പറയുമ്പോൾ എന്താണ്, വായിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഡിസ്കാൽക്കുലിയ, കാൽക്കുലേഷനിലുള്ള ബുദ്ധിമുട്ട്. ഡിസ്ഗ്രാഫിയ, എഴുതാനായിട്ടുള്ള ബുദ്ധിമുട്ട്. ഡിസ്പ്രാക്സിയ എന്താണ്, മോട്ടർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട്. അത് എത്രയും ഓർത്ത് വെക്കുക. ആപ്ലിക്കേഷൻ ലെവലാണേലും ഡയറക്റ്റ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് നമുക്ക് കണ്ടുവരാറുള്ളതാണ്. സോ ഇവിടെ 6th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡിസ്ലെക്സിയ എന്ന് പറയുമ്പോൾ എന്താണ്, ഇന്നബിലിറ്റി ടു റീഡ് ഫ്ലുവൻലി. ഓപ്ഷൻ 4, ഇന്നബിലിറ്റി ടു റീഡ് ഫ്ലുവൻലി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൈൽഡ് സെൻറ്റേർഡ് പെഡഗോഗി പ്രൊമോട്ട്സ്. ഓക്കെ, ചൈൽഡ് സെൻറ്റേർഡ് പെഡഗോഗി എന്തിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലേബലിംഗ് ആൻഡ് കാറ്റഗറൈസേഷൻ ഓഫ് സ്റ്റുഡൻറ് ബേസ്ഡ് ഓൺ എബിലിറ്റി. എബിലിറ്റിനെ ബേസ് ചെയ്ത് കുട്ടികളെ കാറ്റഗറൈസ് ചെയ്യുക ഒരിക്കലും അല്ല. എക്സ്ക്ലൂസീവ് റിലയൻസ് ഓൺ ടെക്സ്റ്റ് ബുക്ക്, ടെക്സ്റ്റ് ബുക്കിലെ മാത്രം ആശ്രയിച്ചിരിക്കുക. ഗിവിംഗ് പ്രൈമസി ടു ചിൽഡ്രൻസ് എക്സ്പീരിയൻസ്, റോട്ട് മെമ്മറൈസേഷൻ. ഇവിടെ ചൈൽഡ് സെൻറ്റേർഡ് പെഡഗോഗി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു റോട്ട് മെമ്മറൈസേഷൻ അല്ല, ഒരിക്കലും അതൊരു ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് മാത്രമല്ല, കുട്ടികളെ അത് എന്താ കാറ്റഗറൈസ് ചെയ്യുന്നുമില്ല. ഇവിടെ എന്താണ് ചൈൽഡ് സെൻറ്റേർഡ് പെഡഗോഗി എന്ന് പറയുമ്പോൾ എന്താ, അതിനകത്ത് മെയിൻ റോൾ ആരാണ്, സ്റ്റുഡൻസ് ആണ്. അത് ലീഡ് ചെയ്യുന്നത് സ്റ്റുഡൻസ് ആണ്. ടീച്ചേഴ്സിനെ എന്ത് ചെയ്യുക, നമ്മളൊരു മെൻറ്റർ ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് അവിടെ കാണുന്നത്. കുട്ടികൾ അവരുടെ എക്സ്പീരിയൻസ് വഴി, അവരുടെ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് വഴി എന്താണ് അവർ പല കാര്യങ്ങളെയും പഠിക്കുകയാണ്. ആക്ടിവിറ്റി വഴിയും ഡിസ്കഷൻ വഴിയും അവരുടെ എക്സ്പീരിയൻസസ് വഴിയും ഫീൽഡ് ട്രിപ്സ്, അങ്ങനെ പല കാര്യങ്ങളോടുകൂടി അവർ എക്സ്പീരിയൻസ് ചെയ്ത് കുട്ടികൾ പഠിക്കുന്നു എന്നുള്ളതാണ് ചൈൽഡ് സെൻറ്റേർഡ് പെഡഗോഗി എന്ന് പറയുന്നത്. സോ എന്താണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, കുട്ടികളുടെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. സോ ഹിയർ ദ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നമ്മൾ ഇന്ന് 7 questions ആണ് ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഡിസ്കഷനിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. കുറച്ച് തിയറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബാക്കി എന്തൊക്കെ ഏരിയയിൽ നമുക്ക് ചോദ്യങ്ങൾ വരാം എന്നുള്ളതാണ്. അതായത് സൈക്കോളജി നമ്മൾ ഈ എക്സാം സ്റ്റേറ്റ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പം തിയറിയിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്, അതിന് വെളിയിലായിട്ടുള്ള ടോപ്പിക്സിന് നമ്മൾ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് ഇനി നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. സോ എല്ലാവരും തന്നെ എല്ലാ ഏരിയാസിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ലേൺ അലൈവ്. സീ യു ലേറ്റർ.